എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓൺലൈൻ ജോബിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വർക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഇതിന്റെ ലൈവ് വിഡ്രോവൽ 3600 രൂപയുടെ ലൈവ് വിഡ്രോവൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു സർവേ സൈറ്റ് ആണ്, യുഗം എന്നാണ് ഈ ഒരു സർവേ സൈറ്റിന്റെ പേര്. അപ്പൊ ഇതിൽ ഇന്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സർവീസ് ലഭിക്കും, നമുക്ക് അത് മൊത്തം കംപ്ലീറ്റ് ആക്കാനും പറ്റും. ഒരുപാട് സർവേ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സർവീസ് ഉണ്ട്, പക്ഷെ ഇതങ്ങനെയല്ല, ഇന്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സർവേ ലഭിക്കും, അത് കൂടാതെ ഡെയിലി സർവീസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഡെയിലി സർവീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ സർവീസ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സർവേ ചെയ്യാത്ത ഒരാളാണെങ്കിൽ വരുന്ന ഇൻവിറ്റേഷൻ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് ഡെയിലി തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ 3600 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ 5000 പോയിന്റ് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. 5000 പോയിന്റ് എന്ന് പറയുന്നത് 3600 രൂപയാണ്. നേരത്തെ തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയിടാം. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ വിഡ്രോവലിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. അതുപോലെ എൻ്റെ പേടിഎം വാലറ്റിലോട്ടാണ് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ പേടിഎമ്മിൽ എത്തിയതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ സർവീസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് കേട്ടോ, യുഗം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ ഈ ഒരു അപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. 5000 പോയിൻറ്സ് ആണ് നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടത്. എനിക്കിപ്പോൾ 5450 പോയിൻ്റ് ആയിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ നമുക്കിത് വിഡ്രോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്ന് ബാക്ക് പോവുക. അപ്പം റെഡീം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഡൊണേറ്റ് ടു MSF, നമുക്ക് ഈ ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാം, അത് ചെയ്യണ്ട. നമുക്കിപ്പം നമുക്ക് തന്നെ വിഡ്രോ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പേടിഎം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം, ഓക്കെ. അപ്പോൾ അതിനുശേഷം കുറച്ച് ഡീറ്റെയിൽസ് വരും, അതൊന്ന് വായിച്ചു നോക്കാം. അവർ പറയുന്നത് നമ്മൾ പേടിഎമ്മിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. മിസ്റ്റേക്ക് ഒന്നും ആയിക്കഴിഞ്ഞാൽ ഇവരൊന്നും തിരിച്ചു തരില്ല. അതുപോലെ തന്നെ നമ്മൾ പേടിഎമ്മിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു എമൗണ്ട് പേടിഎമ്മിലോട്ട് പോകും, പിന്നീട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വായിച്ച ശേഷം നെക്സ്റ്റ് പോവാം. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. നമ്മുടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നെയിം, പിന്നെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, സിറ്റി, സ്റ്റേറ്റ്, പിന്നെ കൊടുക്കേണ്ട നമ്മുടെ മൊബൈൽ നമ്പറാണ്. അപ്പം നമ്മുടെ പേടിഎമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓക്കെ. അപ്പോൾ സിറ്റിയിൽ ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ണൂരാണ് കേട്ടോ, എൻ്റെ ജില്ലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് മൊബൈൽ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, സെയിം ആ പേടിഎം നമ്പർ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഐ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഡീറ്റെയിൽസ് എൻ്റേർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ റെഡീം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്, ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു 3600 രൂപ പിന്നെ നമുക്ക് കിട്ടില്ല. പിന്നെ പ്ലീസ് കൺഫേം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക, ഓക്കെ. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ 5000 പോയിൻറ്സ് ഇവിടെ റെഡീം ചെയ്തിട്ടുണ്ട്, ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു ഹാവ് 450 പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിനി 450 പോയിൻറ്സ് ആണ് ബാക്കിയുള്ളത്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, 450 പോയിൻറ്സ് ആണ് എനിക്കുള്ളത്. ഇനി 4550 പോയിൻറ്സ് ഇനിയും ആവശ്യമാണ് അടുത്ത റെഡീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ പോയിട്ട് സർവേ ഓപ്ഷൻസ് എപ്പോഴും ആക്റ്റീവ് ആക്കി ഇടുക കേട്ടോ, ഓൺ ആക്കി ഇടുക, എന്നാലും മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക്, നമ്മളിത് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, ഒരു മെയിൽ വരും, അതും ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിഡ്രോവൽ ഞാൻ ചെയ്തിട്ടുള്ളത് 8 ഒക്ടോബർ കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 30 ബിസിനസ് ഡേയ്സിനുള്ളിലാണ് നമുക്ക് പേടിഎമ്മിലോട്ട് ഈ ഒരു എമൗണ്ട് വരിക. അപ്പം കുറച്ച് ഡിലേ ആവുന്നുള്ള കാര്യം, ഓക്കെ. താങ്ക് യു, വി ഹാവ് റിസീവ്ഡ് യുവർ പോയിൻറ്സ് റിഡംഷൻ റിക്വസ്റ്റ്. നമ്മുടെ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ 8-ാം തീയതിയാണ് ഞാൻ ഇത് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പോയിൻറ്സ് ക്രെഡിറ്റ് ആയത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ
ഒക്ടോബർ 14 ആണ്. എനിക്ക് കറക്റ്റ് 1 വീക്ക് ടൈമിനുള്ളിൽ എൻ്റെ പേടിഎം വാലറ്റിലോട്ട് അതിൻ്റെ ആ ഫുൾ എമൗണ്ട് 3600 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എനിക്ക് പേടിഎമ്മിലോട്ട് 3600 രൂപ വന്നത്. ഇന്നലെ വൈകിട്ടാണ് വന്നത്, ഒരു 6 മണിക്ക് ശേഷമൊക്കെയാണ് വന്നത്. ഞാൻ വിചാരിച്ചു 30 ദിവസത്തോളം ഡിലേ എടുക്കും തന്നെയാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ചുകൂടി നേരത്തെ കിട്ടി. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് സർവീസ് ഡെയിലി വരുന്നുള്ളതാണ് ഒരു പ്രത്യേകത വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ റെഫറൽ ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാം. പക്ഷേ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ റെഫറൽ ചെയ്യുന്ന ആൾ 6 സർവീസ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ കേട്ടോ. അവർ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല, അവർ 6 സർവീസ് കംപ്ലീറ്റ് ആക്കണം. എനിക്ക് ഏകദേശം ഒരു 2000 പോയിൻറ്റ്സ് റെഫറൽ വഴി കിട്ടിയതാണ്. ബാക്കിയുള്ളത് ഞാൻ തന്നെ സർവീസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോൺ വഴി നമുക്ക് ഫ്രീ ടൈമിൽ ചെയ്യാനുള്ള ജോബ് നോക്കുന്നവർക്ക് പറ്റിയ ബെറ്റർ ഓപ്ഷനാണ്. നമുക്ക് INR ആയിട്ട് തന്നെ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം. അതിപ്പം KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ സർവേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണേ, ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ സർവേ ആണെങ്കിൽ നമ്മൾ ആ ഒരു 10 മിനിറ്റ് എടുത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ 10 മിനിറ്റിൻ്റെ സർവേ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ആവില്ല. അത് ഏത് സർവേ സൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് കറക്റ്റ് ആൻസർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റുള്ള സർവേ ഒരു 12 മിനിറ്റോളം എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പം കറക്റ്റ് ഇൻഫർമേഷനും കൂടി കൊടുക്കുക, അത് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈവായിട്ട് അതിൽ സർവേ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ ജോബ് ഫോൺ വഴി ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.